ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാല് ഐസ് ടീ ആണ്. വെറൈറ്റി ഐസ് ടീ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മൂന്ന് ഐസ് ടീ ആണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതായത് കട്ടൻ ചായ തടുത്തത്, നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോ രാവിലെ ഉണ്ടാക്കിയ കട്ടൻ ചായ ഉണ്ടെങ്കിൽ ചൂടില്ലാത്ത കട്ടൻ ചായക്ക് നമുക്ക് എങ്ങനെ അടിപൊളി ഐസ് ടീ ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളിയാണ് ഇത്. നമ്മൾ ഉണ്ടാക്കുന്നത് ഓറഞ്ച് ഐസ് ടീ, പിന്നെ ലൈമോൺ ഐസ് ടീ, സ്ട്രോബെറി ഐസ് ടീ ആണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മള് ഇതിക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന കട്ടൻ ചായ ഉണ്ടാക്കാണ്, മധുരല്ലാത്ത കട്ടൻ ചായ. അപ്പൊ നമ്മള് ഒരു 6 ടീ ബാഗാണ്, 3 ഗ്ലാസ് വലിയ ഗ്ലാസ് ഉണ്ടാക്കണേ. അപ്പൊ നമ്മൾ 6 ടീ ബാഗ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇതില് കട്ടൻ ചായ, അതായത് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളത്തില് ടീ ബാഗ് ഇട്ടുകാണ്ട്, അതായത് നല്ല കടുപ്പം വേണം കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണ്ട്, കടുപ്പം കൂടുതൽ വേണം. എന്നാലുള്ളൂ നമുക്ക് ഐസ് ടീ ഉണ്ടാക്കാൻ കഴിയുക. നമ്മള് ഷുഗർ യൂസ് ചെയ്യുന്ന പോലെ ആണെങ്കിൽ ആദ്യം തന്നെ ചൂടുവെള്ളത്തിന് ഷുഗർ ഇടണം. കാരണം എന്താ വെച്ചാല് നമ്മള് പിന്നെ ഐസ് ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര അധികം ഗതികേടാണ്. അപ്പൊ ഞാന് ആവശ്യത്തിന് ഷുഗർ ഇടാണ്. 3 ഗ്ലാസ്സൊക്കെ 3 ഷുഗർ ഇട്ട്, 3 സ്പൂണ് വലിയ സ്പൂണ് ഷുഗർ ഇട്ട് അളക്ക നമുക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് സമയം വെക്കാം, 1 മിനിറ്റ് വെക്കാം. കാരണം ഇതൊന്ന് നല്ല കടുപ്പായി കിട്ടണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ് ടീക്ക് ലൈമോ ഐസ് ടീക്ക് കുറച്ചൊരു 1/2 ലൈമോണ് ജ്യൂസ് ആക്കിയത്. പിന്നെ ഓറഞ്ച് ഉണ്ടാക്കുമ്പോൾ ഓറഞ്ച് ഐസ് ടീ ആണെങ്കിൽ ഓറഞ്ച് ഒരു 1/2 എടുത്ത് കാണ്ട അതിൻ്റെ ജ്യൂസ്. പിന്നെ നമ്മൾ സ്ട്രോബെറി, ഞാൻ സിറപ്പാണ് ഉപയോഗിക്കണേ, സ്ട്രോബെറിൻ്റെ ശരിക്കും അതിൻ്റെ ചാറ് ഉപയോഗിച്ചാലും മതി. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ കുറച്ച് ഫ്രഷ് സ്ട്രോബെറി കട്ട് ചെയ്ത് മേലിടാൻ, ഡിസൈൻ ചെയ്യാൻ ഒരു ഓറഞ്ച് പീസ്, പിന്നെ ലൈമോണ്. ലൈമോണിന്റെ അതിക്കാണ് നമ്മളൊരു പുതിനന്റെ ചെറിയ പീസ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായത് കട്ടൻ ചായ, കട്ടൻ ചായയാണ്. പിന്നെ ഐസ്, ഐസ് ഏറ്റവും കൂടുതൽ വേണം നമുക്ക്. പിന്നെ 3 ഗ്ലാസ്. ഇനി ഇത് അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്കിത്. ആദ്യം ലൈമോൺ ജ്യൂസ്, ഒരു 1/2 ലൈമോണ് നമ്മള് ഒരു ഗ്ലാസ്സിൽ വരാം. ഓറഞ്ച് നമുക്കൊരു ഗ്ലാസ്സിൽ വരാം. പിന്നെ സ്ട്രോബെറിന്റെ സിറപ്പാണ് ഉപയോഗിക്കണ, അത് കുറച്ച് ഇതിലേക്ക് വരാം. 2 സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ആദ്യം തന്നെ ഐസ് ഇടണം. ഐസ് ക്യൂബ് ഇതിലിടുക. ഫുള്ള് ഐസ് ഇട്ട് വെക്കണം, കാരണം അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരും. ഇതാണ് നമ്മള് ഐസ് ടീ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് ഇതിക്ക് കട്ടൻ ചായ വാരാം. ബാക്കിയുള്ള കുറച്ച് ഐസ് ബാക്കിയെല്ലാം കൂടി ഫില്ലാക്കാം. നമ്മളെ ഐസ് ടീ റെഡിയായി. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓറഞ്ചിന്റെ ഐസ് ടീന്റെ അവിടെ ഒരു ഓറഞ്ച് വെക്കാം.
ലൈമോണിന്റെ ഒരു ലൈമോൺ വെച്ചെടുക്കാം, സ്ട്രോബെറിന്റെ ഒരു സ്ട്രോബെറി വെക്കുകയും ചെയ്യാം, നമുക്ക് കുറച്ച് പീസ് മേലെ വെച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് ലൈമോണിന്റെ അവിടെ ഒരു പുതിന. ഇനി ഇതിട്ട് നമുക്ക് വേണ്ടത്, സംഭവം റെഡിയായി, നമ്മളെ ഐസ് ടീ റെഡിയാണ്. സ്ട്രോ ഇത് പീച്ചേറ്റും ഉണ്ടാക്കാം, പീച്ചും നല്ല ടേസ്റ്റാണ്. എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കരുത് നിങ്ങൾ, കാരണം ചില ഫ്രൂട്ട്സ് ഐസ് ടീ ടേസ്റ്റ് ഉണ്ടാവും. ഇതാണിപ്പോ നമ്മളെ ലൈമോൺ ഐസ് ടീ, ഓറഞ്ച്, സ്ട്രോബെറി. നമ്മളെ ഐസ് ടീ സിമ്പിൾ ആണ്, ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാക്കാം. ഇന്ന് നമ്മളെ ഐസ് ടീ കുടിക്കാന് റഫീഖും ഓന്റെ ചെങ്ങായിയും കൂടെയാണ് വന്നിക്കണേ. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓല് രണ്ടാളും എത്തിയത്. ഇന്നും റഫീഖ് കമന്റ് ഇടും ഇതൊക്കെ കുടിച്ചാൻ പറ്റുമോ. ഓൻ ഈ കുടിച്ചിട്ടൊന്ന് പറയട്ടെ, ഒന്ന് കുടിച്ചു നോക്ക് റഫീഖ്. എങ്ങനെയുണ്ട് നോക്ക്, അടിപൊളിയാണ്. ഐസ് ടീ ആണ്. നന്നായിട്ടുണ്ട്.